കൊടകരയിലെ കൊടകര കേസിലെ നിർണായക വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്ന 24 മാധ്യമ പ്രവർത്തകനെതിരെ വ്യക്തിപരമായ ആരോപണം ഉയർത്തിയാണ് ബിജെപിയുടെ പ്രതിരോധം. 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിന് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനായി പ്രവർത്തിക്കുന്ന പി ആർ കമ്പനിയുമായി ബന്ധമുണ്ട് എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്. ഓഫീസ് സെക്രട്ടറിയെ 2 വർഷം മുമ്പ് പുറത്താക്കിയെന്ന് ജില്ലാ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരാളെ നിങ്ങൾ വിലക്കെടുത്ത് പറയിപ്പിക്കുന്നതാണോ? ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പി ആർ കമ്പനി, പേര് വേണേൽ ഞാൻ പറഞ്ഞുതരാം, ഈ ബ്രേക്ക് ചെയ്ത ആൾ കുറേ കാലം അവിടെ ആയിരുന്നു. വ്യാജ ഐഡന്റിറ്റി കാർഡ് കേസ് ആ കമ്പനി വഴിയാണ് നടത്തിയത്. സി പി എംമാർ അതിപ്പോൾ മറന്നുപോയിട്ടുണ്ടോ? ഡി വൈ എഫ് ഐക്കാരൊക്കെ. അതിനുശേഷമാണ് അയാൾ അവിടുന്ന് ഒഴിവായത്. ബി എൻ സിയിൽ കാശ്മീർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ ചോദിച്ചത്? BNC പിന്നെന്ത് ഏജൻസി? അത് BNC അല്ലേ? BNC ആൾക്കാരല്ലേ? ഇവിടെ യൂത്ത് കോൺഗ്രസ് തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, BNC ആൾക്കാരാണ് വ്യാജ ഐഡി കാർഡ് ഉണ്ടാക്കാൻ സാങ്കേതിക സഹായങ്ങളെല്ലാം നൽകിയത്. ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ഹാഷ്മി, എന്താണ് കെ സുരേന്ദ്രന് കൊടുക്കാനുള്ള മറുപടി? വേണു, ഒരു ചെറിയാണ് ആദ്യം കൊടുക്കാനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, സാധാരണ ഇതിൽ ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ വി വി രാജേഷിനെ പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല. സാധാരണ മുൻ SFI അല്ലെങ്കിൽ ഇനി CPM-കാരാണെന്നുണ്ടെങ്കിൽ എന്ത് കോൺഗ്രസിന് വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ താക്കൂർ സേന എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാറുണ്ട്. ആദ്യമായാണ് ഒരു ഏതോ ഒരു PR ഏജൻസി, ഏതോ BNC എന്നൊക്കെ കെ സുരേന്ദ്രൻ പറയുന്നത്. കെ സുരേന്ദ്രൻ ഇന്നിപ്പോൾ വേണം, നമുക്കറിയാം നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, നമ്മൾ വാർത്തയ്ക്ക് വേണ്ടി കണ്ണും കാതും തുറന്നിരിക്കുന്നതാണ്. ഞാൻ പാലക്കാട് കുറേയധികം ദിവസം അവിടെ റിപ്പോർട്ട് ചെയ്തതാണ്, ത്രെഡാണ് എനിക്ക് എന്നെ ഈ വാർത്തയിലേക്ക് എത്തിക്കുന്നത്. അതിപ്പോൾ സോഴ്സ് വെളിപ്പെടുത്തണം എന്ന് കെ സുരേന്ദ്രൻ എന്താണ് ഉറപ്പിച്ച് പറയുകയാണ്, വേണമെങ്കിൽ കെ സുരേന്ദ്രനോട് ഞാൻ രഹസ്യമായ സോഴ്സ് എന്താണെന്ന് പറയാം. അതല്ല, സോഴ്സ് വെളിപ്പെടുത്തൽ അത്ര ശരിയായ കാര്യമല്ല. എന്തായാലും അതൊരു വാർത്തയാണ്, ഞാൻ നമ്മൾ നോക്കുമ്പോൾ അതൊരു വാർത്തയാണ് എന്ന് പറഞ്ഞാൽ, ആ ദിവസങ്ങൾ നാട് വളരെ സജീവമായി ചർച്ച ചെയ്ത, നമ്മൾ ദീർഘ ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ച ചെയ്ത ആ കൊടകര കുണപ്പിള കേസിൻ്റെ ആ സമയത്ത് ഇൻസൈഡറായ ഒരാൾ പറയുന്നു എന്നുള്ളത് വാർത്തയാണ്. ആ വാർത്തയ്ക്ക് പിന്നാലെ പോയി എന്നുള്ളത് ശരിയാണ്. ആ വാർത്ത പിന്നാലെ എടുത്ത വാർത്ത നമുക്ക് പിന്നാലെ മറ്റു മാധ്യമങ്ങളതിന് പിന്നാലെ വരികയും അതൊരു രാഷ്ട്രീയ ചർച്ചയാവുകയും ചെയ്യുന്നു എന്ന് ശരിയാണ്. കെ സുരേന്ദ്രൻ വ്യക്തിപരമായി മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നതും ഇത്തരത്തിൽ നിലവാരം കുറഞ്ഞ പ്രസ്താവന നടത്തുന്നതും ആദ്യമായിട്ടല്ല. എന്തോ BNC എന്ന് പറയുന്ന PR ഏജൻസി എന്നാണ് പറയുന്നത്. 2006-2008 കാര്യവട്ടം ക്യാമ്പസിൽ ഞാനെൻ്റെ ജേർണലിസം ബിരുദാനന്തര ബിരുദ പഠനം പൂർത്തിയാക്കുന്നു. അതിനുശേഷം വിവിധ മാധ്യമങ്ങളിൽ ഞാൻ ജോലി ചെയ്തു വരുന്നത് കേരളത്തിനറിയാം. എൻ്റെ എന്താണ് എൻ്റെ അതുവരെയുള്ള എൻ്റെ കരിയർ നോക്കാം. ഇവിടെ കെ സുരേന്ദ്രൻ പറയുകയാണ് ഈ ബ്രേക്ക് ചെയ്താൽ കുറേ നാൾ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. പച്ച കള്ളമാണ്, പച്ച നുണയാണ്. BNC എന്നുള്ളതല്ല വേണു, ഏതെങ്കിലും ഒരു PR ഏജൻസിയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു എന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PR ഏജൻസിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നോ, ഏതെങ്കിലും ഒരു PR ഏജൻസിയിൽ നിന്ന് ഏതെങ്കിലും ഇപ്പോൾ ഇനി മാധ്യമപ്രവർത്തനം ചെയ്യുന്ന കൂട്ടത്തിൽ PR ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണമെങ്കിൽ എന്താ ചുമ്മാ അങ്ങനെ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കില്ലല്ലോ. ഏതെങ്കിലും PR ഏജൻസിയിൽ നിന്ന് തുക കൈപ്പറ്റിയെന്നോ എന്തെങ്കിലും ഒരു മുള്ളിത്തെറിച്ച ബന്ധമെങ്കിലും ഉണ്ടോ, അപ്പോൾ എന്തോ കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ആ കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ, അല്ലാതെ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന 2008 മുതൽ ഈ കേരളത്തിൽ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന മാധ്യമപ്രവർത്തകനെതിരെ ഈ PR ഏജൻസിയുമായി ചേർത്ത് വെക്കുന്ന എന്തെങ്കിലും ഒരു അരക്കഴഞ്ഞ തെളിവെന്തെങ്കിലും പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കൊന്നുമല്ല, വിനയപൂർവ്വം BJP സംസ്ഥാന അധ്യക്ഷനോട് ആവശ്യപ്പെടുകയാണ്. വേണം.